നമസ്കാരം. ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ പാകിസ്ഥാന്റെ മത്സരവേദികളിൽ നിന്നും അഹമ്മദാബാദിനെ ഒഴിവാക്കണമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ നജാം സേത്തി ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അതായത് ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിൽ ലോകകപ്പിന്റെ ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിന്റെ വേദിയിൽ നിന്നും അഹമ്മദാബാദിനെ ഒഴിവാക്കണമെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഏഷ്യ കപ്പ് പാകിസ്ഥാനിൽ വെച്ച് നടത്തിയാൽ അവിടെ പങ്കെടുക്കില്ലെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് തീരുമാനിച്ച സാഹചര്യത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഏകദിന ലോകകപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് പാകിസ്ഥാൻ നിലപാടെടുത്തിരുന്നു. ഇതിന് പിന്നാലെ അനുരഞ്ജന ചർച്ചകൾക്കായി രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ഗ്രെഗ് ബാർലെയും സിഇഒ ജെഫ് അലാഡ്സും കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെത്തിയിരുന്നു. ഒരു അനുരഞ്ജനത്തിന് അവർ ശ്രമിക്കുകയുണ്ടായിരുന്നു. അതിനവർ മുൻകൈ എടുത്തിരുന്നു. ഇവരോടാണ് സേത്തി പുതിയ ആവശ്യം വെച്ചിരിക്കുന്നത്. കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ കളിക്കാൻ തയ്യാറാണ്, എന്നാൽ അഹമ്മദാബാദിൽ തങ്ങൾ കളിക്കാൻ എത്തില്ല എന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള താരങ്ങൾ അവരുടെ പ്രതിനിധി വ്യക്തമാക്കിയിരിക്കുന്നത്. നോക്കൌട്ടിലല്ലാതെ പാകിസ്ഥാന് അഹമ്മദാബാദിൽ കളിക്കാൻ താല്പര്യമില്ലെന്നും സേത്തി പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഏഷ്യ കപ്പിനായി ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പോകാത്ത സാഹചര്യത്തിൽ ലോകകപ്പിന് പാക് ടീമിനെ ഇന്ത്യയിലേക്ക് അയക്കണം എന്ന കാര്യത്തിൽ പാകിസ്ഥാൻ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി തീരുമാനമൊന്നും എടുത്തിട്ടില്ല. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇവർ അഹമ്മദാബാദ് മാത്രം പറയുന്നതെന്ന കാര്യത്തിൽ മോദി സ്റ്റേഡിയം, നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ തങ്ങൾക്ക് കളിക്കേണ്ടി വരും. മോദിയുമായുള്ള അത്തരത്തിൽ വാർത്തകൾ, രാഷ്ട്രീയപരമായ വാർത്തകൾ അതിനെ ബാധിക്കുമെന്ന ഒരു ആശങ്ക തീർച്ചയായും പാകിസ്ഥാനിലെ ക്രിക്കറ്റ് താരങ്ങൾക്കുണ്ടായിരിക്കാം. കാര്യം അവർ നേരത്തെ തീരുമാനമെടുത്തിരുന്നു, നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ നേരത്തെ തീരുമാനമെടുത്തിരുന്നു പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോകേണ്ടതില്ല എന്ന്. അതിന്റെ കാരണം അവിടുത്തെ സുരക്ഷാ കാരണങ്ങൾ തന്നെയാണ്. നമുക്കറിയാം പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അടക്കം വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. അതുപോലെ തന്നെ ഇമ്രാൻഖാനെതിരെയുള്ള തെരുവ് യുദ്ധങ്ങളും TDP പാർട്ടിക്കെതിരെയുള്ള തെരുവ് യുദ്ധങ്ങൾ ഉൾപ്പെടെ അവിടെ നടന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിൽ നിന്നുള്ള താരങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ട, ഇത് അവർക്ക് സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് പകരം എന്നോണം പറഞ്ഞിരിക്കുന്നത് അഹമ്മദാബാദിൽ കളിക്കില്ലെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അഹമ്മദാബാദിലാണ് നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണേണ്ടി വരും പാകിസ്ഥാൻ ഇന്ത്യയിൽ കളിക്കാൻ വരുമോ ഇല്ലയോ എന്നുള്ളത്. വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അഹമ്മദാബാദിൽ അവർ പങ്കെടുക്കേണ്ടി വരും. അത് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ തന്നെയായിരിക്കും. ഇന്ത്യൻ മണ്ണിൽ പാക് താരങ്ങൾ കാല് കുത്തുമോ എന്നതാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ ചർച്ചയാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.